friends, welcome to Sabis kitchen. ഞാൻ ചെറിയൊരു വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ആയിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ ലഭിക്കും. വീഡിയോ കാണാം. ഇപ്പോൾ രാവിലെ 10 മണിയായിട്ടുണ്ട്. രാവിലത്തെ ചായ പരിപാടിയും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉച്ചകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്. തേങ്ങാച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാച്ചോർക്കില്ല ഉള്ളിയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങയും ചെറുകി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ ഒന്ന് പീസാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അത് അതിലേക്കുള്ളതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും ക്ഷമിക്കുക. ഞങ്ങളെന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാരും എൻ്റെ ഇളച്ചയാളും ഉമ്മയുമ്മയൊക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ ഉച്ചകൾക്ക്. ഇതിലേക്ക് കറിയിലേക്ക് വറുത്തരക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നല്ലതാണ് വറുത്തെടുക്കുക. ഈ റെസിപ്പി പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ, ഇതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കുക്കറിൽ ചിക്കൻ കറി. ഒറ്റ വിസിൽ വരുമ്പോൾ ഒന്ന് ഓഫാക്കിയാൽ മതി. അപ്പോൾ കറിക്കില്ല താളിപ്പും കൂടി ഒഴിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കറി റെഡിയായിട്ട് നമുക്ക് കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ആക്കിയെടുക്കണം. ചോറും തന്നെ ഏകദേശം വേവായിട്ടുണ്ട്. ചിക്കനും ഫ്രൈ ആക്കിയെടുക്കണം. ഇനി കുറച്ച് പാത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കേകി എടുക്കട്ടെ. കൗണ്ടർ ടോപ്പും ഒന്നൊക്കെ ക്ലീൻ ആക്കാണ്ട് അതെൻ്റെ കൂടെ കിച്ചൺ ക്ലീൻ ആവും. ഇപ്പോൾ ഒരു 12:30 ആയി. നമുക്ക് ഭക്ഷണമൊക്കെ റെഡിയായി, മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കുളിച്ചല്ല ഫ്രഷായി വന്നിരിക്കുകയാണ്. ഇവരെ കഴിഞ്ഞിട്ട് ഞങ്ങളും ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. മക്കൾക്ക് ഞാൻ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കേക്ക് ഉണ്ടാക്കാനുള്ളതാണിത്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വാനില എസൻസ് ഒരു 1/4 കപ്പ്. കപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിന് ഞാൻ ഈ ഗ്ലാസ്സിനാണ് കേട്ടോ 1/4 കപ്പ് പഞ്ചസാരത്തെ പൊടിച്ചതാണ്. മൈദപ്പൊടി ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ചുപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇനി വിപ്പിംഗ് ക്രീം ആണ് എടുത്തിട്ടുള്ളത്. അല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി എടുക്കുന്നുണ്ട്. കേക്ക് എന്താകുക അറിയില്ല. മക്കള് പെട്ടെന്നൊക്കെ വേണ്ടി വരും. ഞാൻ മക്കളില്ലാത്ത സമയത്താണ് കേക്കൊക്കെ ഉണ്ടാക്കല്. നല്ല ചൂടൊക്കെ ആറി നല്ല ക്രീമൊക്കെ പെർഫെക്റ്റായി കിട്ടിയിട്ട് അപ്പോൾ നിൽക്കുള്ളൂ. മറ്റത് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ അവർക്ക് കേക്ക് വേണ്ടി വരും. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത്. ഞാനൊരു ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ മിക്സിയിലോ അടിച്ചെടുത്താൽ മതി. ഞാൻ ആദ്യമൊക്കെ മിക്സിയിലായിരുന്നു അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ബീറ്റ് എടുക്കുക. ബീറ്റ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഫുള്ളായിട്ട് ആദ്യം ഉപയോഗിക്കാതെ അത് ലോയിലിട്ടിട്ട് പിന്നെ ഫുള്ളാക്കി എടുക്കുക. ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഒരിക്കലും ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇനി പൊടിക്കാതെ ആണെങ്കിലും അങ്ങനെ നേരിട്ടും ചേർത്ത് കൊടുക്കുക. നല്ലോണം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് പൊടികൾ നമുക്ക് ആഡ് ചെയ്യണം. അര ഗ്ലാസ് പാലുകുണി ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ 1/2 ഗ്ലാസ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇനി 1/2 ഗ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വാനില എസൻസ് 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറേശ്ശെ ഏറ്റവും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലോണം ബീറ്റാക്കി എടുക്കാം. നമുക്ക് കേക്കിൻ്റെ മോഡലിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതേപോലെ തന്നെ കുറച്ച് മൈദപ്പൊടിയും തൂവി കൊടുക്കുന്നുണ്ട്. ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഈ എയർ ബബിൾസൊക്കെ കളയണം കേട്ടോ. ഞാൻ ബാക്കി വന്ന ഈ ബാറ്റർ ഉണ്ടല്ലോ ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 40 മിനിറ്റിൽ 180 ഡിഗ്രിയിലാണ് വേവിച്ചെടുക്കുന്നത്. നല്ല മഴ വീണൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴയാണ് പുറത്ത്. ഒന്ന് ഏകദേശം കുറഞ്ഞ ചോർച്ച തുടങ്ങിയിട്ടുണ്ട്.
കണ്ടില്ലേ, കണ്ട പാവം മക്കളൊക്കെ. ഞാൻ ഇപ്പോൾ വന്ന് നോക്കിയതാണ്, അവരെ അച്ഛനും കേൾക്കാത്തതുകൊണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ടേ. മഴയല്ലേ, അല്ലെങ്കിൽ വരെ സൈക്കിൾ മേലോ പുറത്ത് എവിടെയും കളിക്കുക അങ്ങനെയൊക്കെ ആവും. ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മഴ ചോരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വരെ നമുക്ക് ഇവിടെ കാണാനല്ല. ഇപ്പോൾ കേക്കും കൂടി ഉണ്ടാക്കി, കേക്കൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, രണ്ടുമൂന്ന് കുക്കറിൽ ഉണ്ടാക്കിയതൊന്ന് ഓവനിൽ വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് ക്രീം റെഡിയാക്കി, ഇതിലേക്ക് ഷുഗർ സിറപ്പാട്ട് ആദ്യം വെച്ച് കഴിഞ്ഞിട്ട്, അതേപോലെ ഇപ്പോൾ ഒക്കെ ലെയറൊക്കെ വെച്ച് ഞാൻ ക്രീമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും കാണിച്ചിട്ടില്ല, കാരണം മക്കൾ അടങ്ങി നിൽക്കണില്ല, അവർക്ക് അപ്പം തന്നെ കഴിക്കണം പറഞ്ഞിട്ടേ. കാത്ത് നിൽക്കുകയാണ്, ഞാൻ ഓരോരുത്തർ തോണ്ടിട്ട് കണ്ടോളൂ കേട്ടോ. ക്രീം കേക്കൊക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് ഈ കേക്കിൻ്റെ പരിപാടി ഞാൻ കാണിച്ചാൽ പാത്രങ്ങൾക്ക്. കണ്ടില്ലേ, പാത്രമൊക്കെ ക്ലീനാക്കി അവർ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നല്ല മഴയാണ്, അതാണ് പുറത്തേക്ക് പോകാതിരിക്കുന്നത്. ഇനി ഓരോ കുട്ടികളെ ഇതിൽ നിന്ന് പോണണ്ടോണ്ട് നല്ല കളിയാവും. ഇവർക്ക് മൊബൈൽ കൊടുത്ത അവരെ ഈ വച്ചും വളൊന്നും കാണൂല, ഒക്കെ നല്ല ഇരുന്ന് നല്ല മൊബൈലിൽ തോണ്ടിയിരിക്കുക, അല്ലെങ്കിൽ ടേബിമേ. അപ്പോൾ അതൊന്നും കൊടുക്കാത്തതുകൊണ്ട് നല്ല കളിയാണ് ഇവിടെ. നല്ല രസമാണല്ലോ കുട്ടികളിങ്ങനെ കളിച്ച് കിടക്കണ കാണുമ്പോൾ. ഞാൻ മൊബൈൽ എടുത്തപ്പോൾ ഇവർ കളിക്കണോടൊപ്പം ഒന്ന് എടുത്തതാണ് ഈ വീഡിയോ. ഇനി ഇവർ മൂന്നാൾ മാത്രം കേട്ടോ, ഇവർക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ് കളിയിൽ. കണ്ടില്ലേ, ഇപ്പോൾ വീഴും. കണ്ടില്ലേ, എല്ലാവരും നല്ല ചിരിയാണ്. ഇപ്പോൾ ഈ കുറച്ച് നല്ല കരച്ചിലും ആവും. അതിന് നല്ല എഴുത്താ തോന്നുന്നു കേട്ടോ. സ്ലേറ്റൊക്കെ അവിടെ വെച്ച് പോയിട്ടുണ്ട്. ലയ, അബി, മനു, അച്ചു, സോയ ഒക്കെ ഉണ്ട് ഇവിടെ. ഇഷു, അജു, നിജൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അവർക്ക് ഉറങ്ങിയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ മൊബൈൽ എടുത്ത് നല്ല കളിഞ്ഞ്. ഇപ്പോൾ മൊബൈൽ എടുത്തൊക്കെ പോകും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.